നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിൽ ആദ്യം പ്രധാന വാർത്തകൾ. തിരുവമ്പാടിയിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 8-9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കാൻ ശുപാർശ നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ. കൂടരഞ്ഞി ആനക്കല്ലുംപാറ ക്വാറിക്കെതിരെ പ്രദേശവാസികൾ. ക്വാറി പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ശക്തമായ സമരമെന്നും നാട്ടുകാർ. ക്വാറന്റൈൻ ലംഘനം. ഡി എം ഒ ഓഫീസിലെ ജീവനക്കാരനെതിരെ തിരുവമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രവൃത്തി ഉദ്ഘാടനം ചൊവ്വാഴ്ച. വിശദമായ വാർത്തകളിലേക്ക്. 4 പേർക്ക് കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകളും തിരുവമ്പാടി ടൗൺ താഴെ തിരുവമ്പാടി പ്രദേശവും കണ്ടെയ്ൻമെന്റ് സോണാക്കി മാറ്റാൻ ശുപാർശ നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കോവിഡ് പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്ത വ്യക്തികളുമായി സമ്പർക്കമുണ്ടായവർ സ്വയം ക്വാറന്റൈനിൽ പോകണമെന്നും പി ടി അഗസ്റ്റിൻ കൂട്ടിച്ചേർത്തു. 4 പേർക്ക് കൂടി സമ്പർക്കം മൂലം കോവിഡ് 19 സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ 8-9 വാർഡുകൾ പൂർണ്ണമായും തിരുവമ്പാടി ടൗൺ താഴെ തിരുവമ്പാടി ടൗൺ പ്രദേശങ്ങളും കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി അഗസ്റ്റിൻ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 7 ദിവസത്തേക്കാണ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കുക. ഈ മേഖലകളിൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ആളുകളുടെ റൂട്ട് മാപ്പുകൾ തയ്യാറാക്കി വരികയാണ്. പോസിറ്റീവ് കേസ് റിപ്പോർട്ട് ചെയ്ത ആളുകളുമായി സമ്പർക്കത്തിൽ വന്നിട്ടുള്ളവർ നിർബന്ധമായും സ്വയം ഹോം ക്വാറന്റൈനിൽ പോകേണ്ടതാണെന്നും പി ടി അഗസ്റ്റിൻ പറഞ്ഞു. തിരുവമ്പാടി പഞ്ചായത്തിൻ്റെ 8-9 വാർഡുകളും തിരുവമ്പാടി ടൗണും താഴെ തിരുവമ്പാടി ടൗണുമാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പോലീസും ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതിന്ന് വൈകുന്നേരത്തോടുകൂടി അത് ഓർഡറായി കളക്ടറുടെ അടുത്തു നിന്ന് ഓർഡറായി വരും. ഇവിടെ നിലവിൽ സമ്പർക്കത്തിലൂടെ 4 പേർക്ക് കോവിഡ് പോസിറ്റീവ് ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ 4 പേര് തിരുവമ്പാടി ടൗണിലും അതുപോലെ മറ്റ് ആളുകളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ 4 പേരുടെയും റൂട്ട് മാപ്പ് പഞ്ചായത്ത് ആരോഗ്യവകുപ്പും പോലീസും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഭാഗം കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. ആരോഗ്യവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും റൂട്ട് മാപ്പ് തയ്യാറാക്കുന്ന മുറയ്ക്ക് ആരോഗ്യവകുപ്പ് സമ്പർക്ക പട്ടികയിലുള്ളവരുമായി ബന്ധപ്പെടുന്നതായിരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ തൊണ്ടിമൽ സ്വദേശിയായ ഡി എം ഒ ഓഫീസിലെ ജീവനക്കാരനും കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി. ശക്തമായ മഴയ്ക്ക് അല്പം ശമനമുണ്ടാവുകയും പുഴകളിലെ ജലനിരപ്പ് താഴുകയും ചെയ്യുന്നതിൻ്റെ ആശ്വാസത്തിലാണ് മലയോര ജനത. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ മലയോര മേഖലയിൽ നിരവധി വീടുകളിലാണ് വെള്ളം കയറിയിരുന്നത്. മലയോര മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി പെയ്ത മഴയ്ക്ക് അല്പം ശമനം വന്ന് പുഴകളിൽ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയതാണ് ജനങ്ങൾക്ക് ആശ്വാസമായത്. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഞായറാഴ്ച വൈകുന്നേരത്തോടെ മഴ ശക്തി പ്രാപിച്ചത് ഭീതി ഉയർത്തിയിരുന്നുവെങ്കിലും തിങ്കളാഴ്ച രാവിലെ മഴ പെയ്തിട്ടില്ല. കാരശ്ശേരി കൊടിയത്തൂർ പഞ്ചായത്തുകളിലായി 100 കണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയിരുന്നത്. നിരവധി റോഡുകളും പാലങ്ങളും കിണറുകളും കടകളും സ്ഥാപനങ്ങളും വെള്ളത്തിനടിയിലായിരുന്നു. വെള്ളം ഇറങ്ങിയതോടെ ഇവിടങ്ങളിലെല്ലാം വൻതോതിൽ ചളിയും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വീടുകളും റോഡുകളും മറ്റും വൃത്തിയാക്കുന്ന പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. മലിനമായ കിണറുകളിലെ വെള്ളം പൂർണ്ണമായി വറ്റിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളം കയറിയ ഇടങ്ങളിലെല്ലാം അണുനശീകരണം നടത്താനുള്ള സജ്ജീകരണങ്ങളും നടക്കുന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ ഭൂരിഭാഗം കുടുംബങ്ങളെയും ബന്ധുവീടുകളിലേക്കാണ് മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. കാരശ്ശേരി പഞ്ചായത്തിൽ ചോണാടങ്കൻവാടിയിലും കാരമൂല ആസാദ് മെമ്മോറിയൽ യു പി സ്കൂളിലും ദുരിതാശ്വാസ ക്യാമ്പുകളും ആരംഭിച്ചിരുന്നു. അതേസമയം കോവിഡ് പശ്ചാത്തലത്തിൽ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നൽകിയ ജാഗ്രതാ മുന്നറിയിപ്പ് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന വീട്ടുകാർ പാലിച്ചത് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്കും വലിയ ആശ്വാസമായി. വെള്ളപ്പൊക്ക ഭീഷണി ഉയർന്ന ബുധനാഴ്ച തന്നെ അധികപേരും വീടുകളിലെ സാധനങ്ങൾ മാറ്റുന്നതിനായി തയ്യാറാക്കി വച്ചിരുന്നു. വീടുകളിലെ പ്രായമായവരെയും രോഗികളെയും നേരത്തെ തന്നെ ബന്ധുവീടിലേക്ക് മാറ്റുകയും ചെയ്തു. വെള്ളം ഉയരാൻ തുടങ്ങിയതോടെ അവശ്യ സാധനങ്ങളും ഫർണിച്ചറുകളും ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം മിക്ക വീട്ടുകാരും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകിയത്. ഭൂരിഭാഗം വീടുകളിലും ഫർണിച്ചറുകളും മറ്റ് അവശ്യ സാധനങ്ങളും മാത്രമേ സുരക്ഷിതമാക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇത് മറ്റു വീടുകളിലേക്കും വേഗത്തിൽ സഹായത്തിനെത്തിപ്പെടാൻ സന്നദ്ധ പ്രവർത്തകരെയും സഹായിച്ചു. വെള്ളപ്പൊക്കത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായതിനാൽ സന്നദ്ധ പ്രവർത്തകർക്ക് വീടുകളിൽ അധിക ജോലി എടുക്കേണ്ടി വന്നിട്ടില്ലെന്നും സന്നദ്ധ പ്രവർത്തകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.
മുക്കത്തെ വെന്റ് പൈപ്പ് പാലം പൊളിച്ചു മാറ്റിയതിന്റെ ആശ്വാസത്തിലാണ് ഇരുവഴിഞ്ഞിയുടെ തീരദേശവാസികൾ. ഇരുവഴിഞ്ഞിയുടെ തീരത്തുള്ള ഒട്ടേറെ വീടുകളിലും പറമ്പുകളിലും വർഷകാലത്ത് വെള്ളം കയറുന്നതിന്റെ പ്രധാന കാരണം വെന്റ് പൈപ്പ് പാലമാണെന്ന് ശരിവെക്കുന്നതായിരുന്നു ഇത്തവണ ഇരുവഴിഞ്ഞിയുടെ ഗതിമാറ്റവും വെള്ളപ്പൊക്ക വ്യാപ്തിയുടെ കുറവും. കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്തുള്ള ഒട്ടേറെ വീടുകളിലും പറമ്പുകളിലും വെള്ളപ്പൊക്കത്തിനുള്ള കാരണം വെന്റ് പൈപ്പ് പാലമാണെന്ന് ശരിവെക്കുന്നതായിരുന്നു ഇത്തവണത്തെ ഇരുവഴിഞ്ഞിപ്പുഴയിലെ ഒഴുക്കിന്റെ ഗതിമാറ്റവും വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തിക്കുറവും. ഉപയോഗശൂന്യമായി കിടന്നിരുന്ന വെന്റ് പൈപ്പ് പാലത്തിന്റെ ദ്വാരങ്ങൾ അടഞ്ഞുകിടന്നും പാലത്തിൽ കൂറ്റൻമരങ്ങളും ചണ്ടിക്കൂമ്പാരങ്ങളും തങ്ങി നിൽക്കുന്നതും പുഴയുടെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിരുന്നു. പുഴയുടെ ഒഴുക്കിന്റെ ഗതിമാറ്റത്തിനും ഇത് ഇടയാക്കിയിരുന്നു. ഇത് പാലത്തിന് തൊട്ടുമുകളിലൂടെ വീടുകളിലേക്കും പറമ്പുകളിലേക്കും വെള്ളമെത്താൻ കാരണമായി. ഒട്ടേറെ വീടുകൾ കഴിഞ്ഞ പ്രളയത്തിൽ ഇതിൻ്റെ ഭാഗമായി ദുരിതം അനുഭവിച്ചിരുന്നു. പാലം പൊളിച്ചു മാറ്റിയതോടെ ഇരുവഴിഞ്ഞിപ്പുഴയിൽ പാലത്തിന് തൊട്ടുമുകളിലായി 1.5 അടി വെള്ളത്തിൻ്റെ താഴ്ച അനുഭവപ്പെടുമെന്നാണ് അധികൃതർ പറയുന്നത്. കഴിഞ്ഞ തവണ വെള്ളം കയറിയ പാലത്തിന് സമീപത്തെ വീടുകളുടെ അടുത്തുപോലും ഇത്തവണ വെള്ളമെത്തിയില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് തീരെ തടസ്സപ്പെടാതെ അതിവേഗത്തിലാണ് വെന്റ് പൈപ്പ് പാലം സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്ത് ഇത്തവണ വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക്. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് പുറമെ വെന്റ് പൈപ്പ് പാലമുണ്ടായിരുന്ന ചെറുപുഴയിലെ അവസ്ഥയും ഇതുതന്നെയാണ്. വൈകിയാണെങ്കിലും പാലം പൊളിച്ചു മാറ്റാൻ ഉത്തരവ് നൽകിയ കലക്ടർ സാംബശിവ റാവു ഉൾപ്പെടെയുള്ളവരെ പാലത്തിന് സമീപം താമസിക്കുന്ന കുടുംബങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മുക്കം. 3 ദിവസത്തോളം ഭീതി വിതച്ച വെള്ളപ്പൊക്ക ഭീഷണി ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ആശ്വാസത്തിലാണ് മാവൂർ മേഖലയിലെ ജനങ്ങൾ. ചാലിയാറിലും ചെറുപുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. വെള്ളപ്പൊക്കം പിൻവാങ്ങിത്തുടങ്ങിയതോടെ മാവൂർ മേഖലയിലും വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളം ഇറങ്ങിത്തുടങ്ങിയതോടെ നാടെങ്ങും ശുചീകരണവും ആരംഭിച്ചു. ചാലിയാറിലും ചെറുപുഴയിലും ഇരുവഴിഞ്ഞിയിലും ജലനിരപ്പും താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ചയോടെയായിരുന്നു ജലവിതാനം ഉയർന്നത്. 5 ദിവസങ്ങൾക്ക് ശേഷം ഞായറാഴ്ച രാവിലെയാണ് ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയത്. പൂർണ്ണമായി ജലം ഇറങ്ങിപ്പോവാത്തത് താഴ്ന്ന പ്രദേശങ്ങളിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലും തങ്ങിയ ആളുകൾ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. വെള്ളം കയറി ഗതാഗതം മുടങ്ങിയ റോഡുകളിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെള്ളമിറങ്ങിയ വീടുകളിലും റോഡുകളിലും ശുചീകരണവും മാലിന്യ നീക്കലുമായിരുന്നു ഞായറാഴ്ച പ്രധാനമായി നടന്നത്. ചാലിയാറിലാണ് ജലനിരപ്പ് കൂടുതൽ കുറഞ്ഞത്. എന്നാൽ ചെറുപുഴയിൽ വളരെ സാവധാനത്തിലാണ് ജലവിതാനം താഴ്ന്നത്. ന്യൂസ് ബ്യൂറോ മാവൂർ. കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ലുംപാറ ക്വാറികൾക്ക് സമീപമുണ്ടായ ഉരുൾപൊട്ടൽ കൂമ്പാറ പുഴയോര നിവാസികൾക്ക് ഭീഷണിയായതായി പരാതി. കരിങ്കൽ ക്വാറികൾ വന്നതിനു ശേഷമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണികൾ ഉയർന്നു തുടങ്ങിയതെന്നും അതിനാൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും അല്ലാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ സമരവുമായി രംഗത്തിറങ്ങുമെന്നും ആനക്കല്ലുംപാറ ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൂടർഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ആനക്കല്ലുംപാറ മലയോരത്ത് ക്വാറികൾക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലാണ് കൂമ്പാറ പുഴയോര നിവാസികൾക്ക് ഭീഷണിയായതായി പരാതി ഉയർന്നത്. പ്രദേശത്ത് കരിങ്കൽ ക്വാറികൾ വന്നതിന് ശേഷമാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണികൾ ഉയർന്നു തുടങ്ങിയതെന്നും അതിനാൽ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. 1930കളിലാണ് കൂമ്പാറയിൽ കുടിയേറ്റം ആരംഭിക്കുന്നത്. യാതൊരുവിധ ഉരുൾപൊട്ടൽ ഭീഷണിയും ഇവിടെ ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ ക്വാറി പ്രവർത്തനം ആരംഭിച്ച ശേഷം എല്ലാ മഴക്കാലത്തും ഉരുൾപൊട്ടൽ ഭീഷണി കാരണം സർക്കാർ ജനങ്ങളോട് മാറിത്താമസിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. 70 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള പ്രദേശത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ക്വാറി നിർത്തൽ ചെയ്യുന്നതിന് പകരം ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ പറയുന്ന അധികൃതരുടെ നിലപാടിലാണ് ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നത്. കോവിഡ് മഹാമാരി നേരിടുന്ന ഈ അവസ്ഥയിൽ കുട്ടികളും പ്രായമായവരുമുള്ള കുടുംബങ്ങൾക്ക് സൗകര്യമൊന്നും ഒരുക്കി കൊടുക്കാതെ മാറി താമസിക്കാൻ പറയുന്നത് ക്വാറി ഉടമകളെ സഹായിക്കാൻ വേണ്ടിയാണെന്നും എത്രയും വേഗം പ്രദേശത്തെ ക്വാറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും ക്വാറി വിരുദ്ധ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ജോൺസൺ കുളത്തിങ്കൽ, വിൽസൺ പുല്ലുവേലി, അഹമ്മദ്കുട്ടി പാലക്കത്തൊടി, ഫൈസൽ, റഫീഖ്, ജോളി പൈക്കാട്ട് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൂടർഞ്ഞി. ദിവസങ്ങൾ നീണ്ടുവന്ന ദുരിതങ്ങൾക്കൊടുവിൽ വെള്ളമിറങ്ങിയതോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവമായി. വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. വെള്ളപ്പൊക്ക ദുരിതം വിതച്ച കൊടിയത്തൂർ കാരശ്ശേരി പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിൽ പ്രാദേശിക യുവജന കൂട്ടായ്മകളും സന്നദ്ധ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളുമായി രംഗത്തെത്തി. ചെറുവാടി, കാരക്കുറ്റി, കാരാട്ട്, തെയ്യത്തുംകടവ്, പൊറ്റമ്മൽ, ചാലക്കൽ എന്നിവിടങ്ങളിലാണ് പ്രാദേശിക കൂട്ടായ്മകൾ സജീവമായി രംഗത്തെത്തിയത്. അങ്ങാടികളും വെള്ളപ്പൊക്ക ദുരിതം വിതച്ച വീടുകളും അംഗൻവാടികളും പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവർ വൃത്തിയാക്കി. ചെറുവാടിയിൽ ചാലഞ്ചേഴ്സ് ക്ലബിൻ്റെ അടക്കം നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. വൈറ്റുകാട്, രാഹുൽ ബ്രിഗേഡ്, DYFA പ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കാരാട്ട്, താഴെമുറി, കണ്ടങ്ങൽ ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിയപ്പോഴേക്കും റോഡിലടക്കം കനത്ത ചെളിയാണ് അടിഞ്ഞുകൂടിയിരുന്നത്. ചെറുവാടി ചുള്ളിക്കാപ്പറമ്പ് റോഡിലും ചെറുവാടി അങ്ങാടിയിലെയും സ്ഥിതിയും വ്യത്യസ്തമായിരുന്നില്ല. ചെളി നിറഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത റോഡുകൾ ചെളി നീക്കി ഗതാഗത സൗകര്യവും ഒരുക്കി.
പ്രളയബാധിതർക്ക് ആവശ്യമായ സേവനങ്ങൾ ചെയ്യാനും വീട്ടുകാർക്ക് ഭക്ഷണം നൽകാനും കുടിവെള്ളം നൽകാനും തയ്യാറായി ചില കൂട്ടായ്മകളും തയ്യാറായിരുന്നു. ചാലഞ്ചേഴ്സ് ചെറുവാടിയുടെ നേതൃത്വത്തിൽ നടന്ന ക്ലീനിങ്ങിന് സി പി സിദ്ദീഖ്, ഫിറോസ് കൂടത്തിൽ, ഹസൻ റഫീഖ്, റഹീം എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം. ക്വാറന്റൈൻ ലംഘിച്ച ആരോഗ്യവകുപ്പ് ജീവനക്കാരനെതിരെ തിരുവമ്പാടി പോലീസ് കേസെടുത്തു. തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമൽ സ്വദേശി ശിവദാസനെതിരെയാണ് കേസ്. കോഴിക്കോട് ഡി എം ഒ ഓഫീസിലെ ജീവനക്കാരനാണ് ഇയാൾ. കോവിഡ് പോസിറ്റീവായ ആരോഗ്യവകുപ്പ് ജീവനക്കാരനെതിരെയാണ് ക്വാറന്റൈൻ ലംഘനത്തിന് തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. കോഴിക്കോട് ഡി എം ഒ ഓഫീസ് ജീവനക്കാരനായ തിരുവമ്പാടി തൊണ്ടിമൽ തച്ചൻകടവിൽ ശിവദാസനെതിരെയാണ് കേസ്. ഡി എം ഒ ഓഫീസിലെ ജീവനക്കാരന് കോവിഡ് പോസിറ്റീവായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം 29 മുതൽ ഇയാളോട് വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഈ മാസം 1 മുതൽ മുക്കം, തിരുവമ്പാടി എന്നീ അങ്ങാടികളിൽ ചുറ്റിക്കറങ്ങിയ ഇയാൾ വിവിധ സ്ഥാപനങ്ങളിലും സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഇയാളുടെ സമ്പർക്കം പരിശോധിച്ചപ്പോൾ തിരുവമ്പാടി, മുക്കം എന്നിവിടങ്ങളിലെ ബാങ്കുകൾ, ജ്വല്ലറികൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തിയതായി കണ്ടെത്തി. തുടർന്നാണ് പകർച്ചവ്യാധി നിയമപ്രകാരം തിരുവമ്പാടി പോലീസ് കേസെടുത്തത്. ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെ നിരവധി പേർ ഇയാളുടെ നിയമലംഘനം കാരണം നിരീക്ഷണത്തിൽ പോകേണ്ടി വന്നതായും പോലീസ് പറയുന്നു. ഇയാൾക്കെതിരെ ഡി എം ഒക്ക് റിപ്പോർട്ട് അയക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം സംഭവത്തെ തുടർന്ന് തിരുവമ്പാടി സർവീസ് സഹകരണ ബാങ്ക് 3 ദിവസത്തേക്ക് അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലും തുറന്ന് പ്രവർത്തിക്കില്ലെന്ന് ബാങ്ക് ചെയർമാൻ എൻ കെ അബ്ദുറഹ്മാൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം. കേന്ദ്ര സർക്കാരിൻ്റെ കരട് EIA വിജ്ഞാപനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ആശങ്ക. 2016 വിജ്ഞാപനം റദ്ദാക്കിയാണ് പുതിയ കരട് പുറപ്പെടുവിച്ചത്. ഇതിൽ പരാതിപ്പെടാനുള്ള അവസാന ദിവസം ചൊവ്വാഴ്ചയാണ്. പ്രകൃതി ദുരന്തങ്ങളും വ്യാവസായിക അപകടങ്ങളും ആവർത്തിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കരട് പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ വിജ്ഞാപനമായ EIA നോട്ടിഫിക്കേഷൻ 2020 സംസ്ഥാനങ്ങൾക്ക് ആശങ്കയുള്ളത്. 2016 വിജ്ഞാപനം റദ്ദാക്കിക്കൊണ്ടുള്ള പുതിയ കരടിൽ ജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള അവസാന ദിവസം ചൊവ്വാഴ്ചയാണ്. ഖനികൾ, ജലസേചന പദ്ധതികൾ, വ്യവസായ യൂണിറ്റുകൾ, വലിയ കെട്ടിട സമുച്ചയങ്ങൾ, ദേശീയപാത, മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് മുന്നോടിയായുള്ള പരിസ്ഥിതി ആഘാത പഠനം, ജനാഭിപ്രായം കേൾക്കൽ ഇവയാണ് വിജ്ഞാപനത്തിന്റെ ഉള്ളടക്കം. കുറേയേറെ പദ്ധതികളെ ജനാഭിപ്രായം കേൾക്കലിൽ നിന്ന് കരട് വിജ്ഞാപനത്തിൽ ഒഴിവാക്കിയതാണ് പ്രധാന മാറ്റം. കടലിലെയും കരയിലെയും എണ്ണ പ്രകൃതിവാതക പര്യവേക്ഷണം, 25 മെഗാവാട്ടിൽ താഴെയുള്ള ജലവൈദ്യുത പദ്ധതികൾ, ചെറുതും ഇടത്തരവുമായ ധാതുഖനികൾ, ചെറിയ ഫേണസ് യൂണിറ്റുകൾ, ചെറുകിട സിമെന്റ് ഫാക്ടറികളും ആസിഡ് ചായം നിർമ്മാണ ഫാക്ടറികളും, 25 മുതൽ 100 കിലോമീറ്ററിനിടയിലുള്ള ദേശീയപാത വികസനം തുടങ്ങിയവയാണ് ഒഴിവാക്കിയത്. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വിവരവും ജനത്തിന് നൽകേണ്ടതില്ലെന്നാണ് പുതിയ വിജ്ഞാപനത്തിലെ വ്യവസ്ഥ. പരിസ്ഥിതി ആഘാത പഠനം വഴിയുള്ള അനുമതി കിട്ടാതെ പദ്ധതികൾ തുടങ്ങാനും പിന്നീട് അത് നേരിടാനും വികസിപ്പിക്കാനുമുള്ള വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ട്. 2020 ഏപ്രിൽ 1 ഇത്തരം അനുമതി നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. പദ്ധതികളുടെ നടത്തിപ്പുകാർ പാരിസ്ഥിതികാഘാതം വിലയിരുത്തുന്ന വകുപ്പിന് നൽകുന്ന റിപ്പോർട്ടുകൾ വർഷത്തിൽ ഒന്നാക്കി ചുരുക്കിയത് വ്യവസായ സുരക്ഷയെ ബാധിക്കും. വിശാഖപട്ടണത്ത് LG പോളിമേഴ്സിൽ നടന്ന ദുരന്തത്തെ തുടർന്ന് കമ്പനിക്ക് പുതുക്കിയ പാരിസ്ഥിതികാനുമതി ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ പരിസ്ഥിതി മന്ത്രാലയം തന്നെ ഹരിത ട്രിബ്യൂണലിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 1.5 ലക്ഷം ചതുരശ്ര മീറ്റർ വരെയുള്ള സ്ഥലത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെ പരിസ്ഥിതി നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. ഇതിനു മുമ്പ് 20,000 ചതുരശ്ര മീറ്റർ ആയിരുന്നു ഇത്. പദ്ധതികളുടെ പരിസ്ഥിതി മലിനീകരണം ജനങ്ങൾക്ക് പരാതിപ്പെടാനുള്ള വ്യവസ്ഥ ഒഴിവാക്കിയതും പുതിയ വിജ്ഞാപനത്തിലെ ന്യൂനതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇളവ് 2016 വിജ്ഞാപനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ദേശീയ ഹരിത ട്രിബ്യൂണൽ ഇത് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, CTV ന്യൂസ്. മലയോര കുടിയേറ്റ ഗ്രാമങ്ങളുടെ സമഗ്ര വികസനത്തിന് വഴിതുറക്കുന്ന മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി മുതൽ കക്കാടംപൊയിൽ വരെയുള്ള റീച്ചിന്റെ പ്രവൃത്തി ചൊവ്വാഴ്ച ആരംഭിക്കും. തിരുവമ്പാടി മണ്ഡലത്തിലൂടെ കടന്നുപോകുന്ന 45 കിലോമീറ്റർ ദൂരമുള്ള ഭാഗമാണ് ഈ റീച്ചിലുള്ളത്. കോഴിക്കോട് ജില്ലയിലുൾപ്പെടെ മലയോര കുടിയേറ്റ ഗ്രാമങ്ങളുടെ സർവതോന്മുഖമായ വികസനത്തിന് വഴി തുറക്കുന്ന മലയോര ഹൈവേ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തിക്കാണ് ചൊവ്വാഴ്ച പുല്ലൂരാമ്പാറയിൽ തുടക്കം കുറിക്കുന്നത്. കേരളത്തിൻ്റെ തെക്ക് അറ്റം മുതൽ വടക്ക് വരെ 1,195 കിലോമീറ്റർ ദൂരത്തിൽ മലയോരങ്ങളിൽ കൂടി നിർമ്മിക്കുന്ന ദേശീയ നിലവാരത്തിലുള്ള സമാന്തര ഹൈവേയാണ് മലയോര ഹൈവേ. ഇതിൽ കോഴിക്കോട് ജില്ലയിലൂടെ കടന്നുപോകുന്ന 110 കിലോമീറ്റർ ഭാഗത്തെ 45 കിലോമീറ്റർ ദൂരം വരുന്ന കോടഞ്ചേരി മുതൽ ജില്ലാ അതിർത്തിയായ കക്കാടംപൊയിൽ വരെയുള്ള റീച്ചാണ് ആദ്യഘട്ടത്തിൽ പണി ആരംഭിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടർ സൊസൈറ്റിയാണ് പ്രവൃത്തി കരാറെടുത്തിരിക്കുന്നത്. കോടഞ്ചേരി, പുല്ലൂരാമ്പാറ, പുന്നക്കൽ, കൂടരഞ്ഞി, കൂമ്പാറ, താഴേക്കക്കാട്, കക്കാടംപൊയിൽ വഴി മലപ്പുറം ജില്ലയിലൂടെയാണ് പാത കടന്നുപോകുന്നത്.
12 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന പാതയിൽ 7 മീറ്റർ കാരേജ് വേയായും ഡ്രെയിനേജ്, ഇന്റർലോക്ക് വിരിച്ച നടപ്പാതകൾ, സൈൻബോർഡുകൾ, ഡക്റ്റുകൾ, ബസ് ബേകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി ദേശീയ നിലവാരത്തിൽ നിർമ്മിക്കുന്ന റോഡാണിത്. 155 കോടി രൂപയാണ് ആദ്യ റീച്ചിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. 24 മാസമാണ് പ്രവൃത്തി കാലാവധി. നാട്ടുകാർ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിച്ചതിനാലാണ് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുന്നതെന്ന് ജോർജ് എം തോമസ് എംഎൽഎ പറഞ്ഞു. ഒരുപാട് ആളുകളുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സ്ഥലം സൗജന്യമായി കിട്ടിയത്. അതിൽ രാഷ്ട്രീയ വിവേചനങ്ങളൊന്നും ഉണ്ടായിരുന്നേയില്ല. ഉദാഹരണത്തിന്, പുല്ലൂരാമ്പാറയിൽ സ്ഥലം ലഭ്യമാക്കാൻ മുൻകൈ എടുത്തത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരായിട്ടുള്ള പഞ്ചായത്ത് മെമ്പർമാരാണ്. മറ്റു പലയിടത്തും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ പാർട്ടി വ്യത്യാസത്തിനപ്പുറം എല്ലാവരും കൂടി യോജിച്ച് സ്ഥലം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിലൂടെയും കുടിയേറ്റ കേന്ദ്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ശക്തിപ്പെടും. അതുപോലെ തന്നെ ടൂറിസത്തിന് ഏറെ വലിയ വളർച്ച സംഭാവന ചെയ്യുന്നതായിരിക്കും ഈ റോഡ് എന്നതിൽ തർക്കമില്ല. നമ്മളെ മണ്ഡലത്തിൽ ഇത് വലിയൊരു കുതിച്ചുചാട്ടമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. റോഡ് കടന്നു പോകുന്ന പ്രദേശങ്ങളിലെ സ്ഥലത്തിൻ്റെ വില തന്നെ വൻതോതിൽ ഉയരുമെന്ന കാര്യത്തിൽ നമ്മൾ പറഞ്ഞാൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വൻതോതിൽ നടക്കാനിടയുള്ള മേഖലകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ റോഡ് എന്തുകൊണ്ടും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു എന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യം. നാടിൻ്റെ ഉത്സവമായി മാറുമായിരുന്ന പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് കോവിഡ് പശ്ചാത്തലത്തിൽ നിയന്ത്രിതമായിട്ടാണ് നടക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഓൺലൈനിൽ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കും. പുല്ലൂരാമ്പാറ അങ്ങാടിയിലൊരുക്കിയ വേദിയിൽ ജോർജ് എം തോമസ് എംഎൽഎ അധ്യക്ഷനായിരിക്കും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒട്ടനവധി പ്രമുഖരും ചടങ്ങിൽ പങ്കാളികളാവുന്നുണ്ട്. സി ടി വി പ്രാദേശിക വാർത്ത, തിരുവമ്പാടി. കരിപ്പൂർ വിമാനാപകടത്തിൽ കാര്യമായ പരിക്കേൽക്ക് അത് രക്ഷപ്പെട്ടെങ്കിലും അപകടത്തിൻ്റെ നടുക്കും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല കൊടിയത്തൂർ കോട്ടമ്മൽ സ്വദേശി മുഹമ്മദ് ഫാസിലിന്. കൺമുൻപിൽ കണ്ടതെല്ലാം ഒരു ദുസ്വപ്നം പോലെ വിടാതെ ഫാസിലിൻ്റെ മനസ്സിനെ ഇപ്പോഴും പിന്തുടരുകയാണെന്ന് ഈ യുവാവ് പറയുന്നു. കൺമുൻപിൽ കണ്ടതെല്ലാം ഒരു ദുസ്വപ്നം പോലെ പിന്തുടരുകയാണ് മുഹമ്മദ് ഫാസിലിനെ ഇപ്പോഴും. കാര്യമായ പരിക്കുകളൊന്നുമില്ലാതെ വീട്ടിലെത്തിയെങ്കിലും ഭീകരമായ അപകടത്തിൻ്റെ നടുക്കം ഇനിയും മാറിയിട്ടില്ല കൊടിയത്തൂർ കോട്ടമ്മൽ സ്വദേശിയായ മുഹമ്മദ് ഫാസിലിന്. വെള്ളിയാഴ്ച രാത്രി 7:41 കരിപ്പൂരിൽ 2 കഷ്ണങ്ങളായി പിളർന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരനായിരുന്നു ഫാസിൽ. വീട്ടിലെത്തി മാധ്യമങ്ങളിൽ വാർത്തകൾ കണ്ടതോടെയാണ് അപകടത്തിൻ്റെ തീവ്രത എത്രമേൽ ഭീകരമാണെന്ന് ഈ യുവാവിന് മനസ്സിലാവുന്നത്. ഫാസിൽ ഇരുന്നതിൻ്റെ 3 സീറ്റിന് മുൻപിലായാണ് വിമാനം 2 പിളർന്നു പോയത്. നിലത്തിറങ്ങിയെന്നുറപ്പിച്ച് സീറ്റ് ബെൽറ്റ് പലരും അഴിച്ചു തുടങ്ങിയിരുന്നെന്നും മൊബൈൽ ഫോൺ ഓൺ ചെയ്തിരുന്നെന്നും ഫാസിൽ പറയുന്നു. പക്ഷേ പൊടുന്നനെയാണ് എല്ലാം സംഭവിച്ചത്. റൺവേയിലൂടെ അല്പം ഓടി നിൽക്കേണ്ട വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. യാത്രക്കാരായ സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളി കൂടെ ഉയർന്നതോടെ ശരിക്കും സ്തംഭിച്ചു പോയതായും ഫാസിൽ പറഞ്ഞു. വിമാനം കഷ്ണങ്ങളായി പൊട്ടിപ്പിളർന്ന വിടവിലൂടെയാണ് പുറത്തേക്കിറങ്ങിയത്. ഏതോ കാട്ടിലകപ്പെട്ട പോലെയാണ് തോന്നിയതെന്നും ഫാസിൽ പറയുന്നു. ഞാൻ വിമാനം 2 പിളർന്ന സമയത്ത് ഒരു ഇതായല്ല, നടുവിൽ ബാക്ക് സൈഡ് കണ്ടില്ല ഫോട്ടോയിൽ, ഇതുപോലെ ആ ഓൾസിൻ്റെ അതിൽ കൂടെയാണ് ഇറങ്ങി പോകുന്നത്. അപ്പോൾ അവിടെ അടിയിലും ഇതൊക്കെ ആൾക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ബ്ലഡും ഞാൻ വന്ന അതിലുള്ള സ്റ്റെക്കിൽ എനിക്കൊന്നും അറിഞ്ഞില്ല. ഞാൻ സ്വയമാണ് ഇറങ്ങിപ്പോയത്. പക്ഷേ ഞാൻ അവിടെ എത്തിയത് പിന്നെ നാട്ടുകാർ തന്നെ വണ്ടിയിലിട്ട് കൊണ്ടുപോയതാണ്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. കുട്ടികളെ കരച്ചിലും ഓരോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ടായി. ഞാൻ അങ്ങനെ സ്വയം ഇറങ്ങുന്ന ടൈമിൽ ഭയങ്കര ദയനീയാവസ്ഥയായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയ ഉടനെ തന്നെ വിമാനം അപകടത്തിൽപ്പെട്ട വിവരവും പക്ഷേ തനിക്ക് പരിക്കൊന്നുമില്ലെന്നും പേടിക്കേണ്ടെന്നും അറിയിച്ചുകൊണ്ട് ഫാസിൽ തൻ്റെ മാതൃ സഹോദരിയായ കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം സാറ ടീച്ചറെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. 6:30 ലാൻഡ് ചെയ്യുന്നതിന് മുന്നേ തലേന്ന് എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ 6:45 ആയിട്ടും അവന് വരായിട്ട് മനസ്സ് വല്ലാതെ വേവലാതി പോണ്ടു. അപ്പോഴാണ് 7:40 ഓൻ്റെ കോള് വരുന്നത് നമ്മൾ നാട്ടിലെ നമ്പറിൽ. അപ്പോൾ എൻ്റെ മോളോട് പറയും, മോളെ ജിനു വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുക്കുകയും ഞാൻ മോനെ ജിനു ജി എവിടെ ഇറങ്ങിയതെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, മേമേ എനിക്കൊരു അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, വിമാനം 2 തകർന്നിട്ടുണ്ട്, ഈ സ്ഥലം എവിടെയെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് കാര്യ പരിക്കൊന്നും പറ്റിയിട്ടില്ല, മേമ ടെൻഷൻ അടിക്കരുത്, അതുമാത്രം പറഞ്ഞ് അവനെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ ഒരു 2 അവനെ പറ്റിയൊരു വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ വന്ന് കുറച്ച് ആൾക്കാരൊക്കെ അങ്ങോട്ട് പുറപ്പെട്ടു കൊണ്ടോട്ടിയിലേക്ക്. പിന്നെ അവിടുന്ന് വീണ്ടും 9:30 ഫാസിലിൻ്റെ ഫോണിൽ ഫോൺ വരികയാണ് ചെയ്തത്. ഞാനിവിടെ മേഴ്സി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നും തലക്കൊരു 3 സ്റ്റിച്ചും വായിൽ 4 സ്റ്റിച്ചും ഇട്ടിട്ടുണ്ട്.
കാര്യമായ പരിക്കൊന്നുമില്ല, ബേജാറാവരുതെന്നും പറഞ്ഞു. ചെറിയ കുട്ടികളടക്കം കൺമുൻപിൽ കടന്ന് പടയുന്നത് കണ്ടിട്ടും ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായനായി നിന്നുപോയതിൻ്റെ സങ്കടവും ഫാസിലിനുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് കൊണ്ടോട്ടിയിലെ നാട്ടുകാർ കാണിച്ച ജാഗ്രതയാണ് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്താനായതെന്നും ഫാസിൽ പറഞ്ഞു. ദുബായിൽ നിന്നുള്ള ആദ്യത്തെ യാത്രയാണ് ഫാസിലിനിത്. 9 മാസം മുമ്പാണ് ഷാർജയിലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്ക് പോയത്. വീഴ്ചയുടെ ആഘാതത്തിൽ തലയ്ക്കും കൈകൾക്കും ചെറിയ മുറിവാണ് ഉണ്ടായിരുന്നത്. ആദ്യം കൊണ്ടോട്ടിയിലെ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോവുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് വീട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത്. അപകടത്തിൽ പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള രേഖകളും സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്ന വിലപിടിപ്പുള്ള ഒട്ടേറെ സാധനങ്ങളും അടങ്ങിയ ലഗേജുകളെല്ലാം തന്നെ വിമാനത്തിൽ കുടുങ്ങിയതായും ഫാസിൽ പറഞ്ഞു. വിവാഹത്തിനായി 4 മാസത്തെ അവധിയിലാണ് ഫാസിൽ നാട്ടിലേക്ക് തിരിച്ചത്. വിവാഹം പ്രമാണിച്ച് വീട്ടാവശ്യത്തിനുള്ള ഒരുപാട് സാധനങ്ങളും ഉണ്ടായിരുന്നു കയ്യിൽ. ക്വാറന്റൈൻ പൂർത്തീകരിച്ച് വിവാഹം നടത്താനായിരുന്നു തീരുമാനം. നിക്കാഹ് നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു. കള്ളന്തോട് സ്വദേശിനിയായ ഷബാനയാണ് ഫാസിലിൻ്റെ വധു. ഇപ്പോൾ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ് ഫാസിൽ. ന്യൂസ് ബ്യൂറോ മുക്കം. താമരശ്ശേരി ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ സമരത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. താമരശ്ശേരി ബിഷപ്പിനെ ഒഴിവാക്കിയാണ് കുറ്റപത്രം. നേരത്തെ പ്രതിഷേധം വ്യാപകമായതോടെ ബിഷപ്പിനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയായിരുന്നു. താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിന് മുമ്പിൽ കോഴിക്കോട് കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരായ കേസിലാണ് താമരശ്ശേരി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമിജിയോസ് ഇഞ്ചനാനിയലിനെ ഒഴിവാക്കിയ കേസിൽ ബാക്കിയുള്ളവരെ പ്രതികളാക്കിയാണ് താമരശ്ശേരി JFCM 1st Court കുറ്റപത്രം നൽകിയത്. കിസാൻ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു കണ്ണന്തറ ഉൾപ്പെടെ 12 പേരാണ് കേസിലെ പ്രതികൾ. കോഴിക്കോട് കർഷക കൂട്ടായ്മ June 30 നടത്തിയ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമരത്തിന് നേതൃത്വം നൽകിയ 12 പേർക്കൊപ്പം ബിഷപ്പിനെയും പ്രതി ചേർത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ബിഷപ്പിനെ ഒഴിവാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ താമരശ്ശേരി. കാലവർഷം ശക്തി പ്രാപിച്ച് ഇരുവഴിഞ്ഞ് കരകവിഞ്ഞൊഴുകി ജീവനും സ്വത്തിനും ഭീഷണി ഉയർന്നതോടെ ഏറെ ഭീതിയിൽ കഴിയുകയാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ 14th Division പരതയിൽ PA അജയനും കുടുംബവും. കഴിഞ്ഞ ദിവസത്തെ പുഴയുടെ കുത്തൊഴുക്കിൽ അജയൻ്റെ വീടിനോട് ചേർന്ന ഏറെ സ്ഥലമാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണത്. കാലവർഷം ശക്തി പ്രാപിച്ച് ഇരുവഴിഞ്ഞ് കരകവിഞ്ഞൊഴുകി ജീവനും സ്വത്തിനും ഭീഷണി ഉയർന്നതോടെ ഏറെ ഭീതിയിൽ കഴിയുന്ന നിരവധി കുടുംബങ്ങളിലൊന്നാണ് മുക്കം മുനിസിപ്പാലിറ്റിയിലെ 14th Division പരതയിൽ PA അജയൻ്റെ കുടുംബം. കഴിഞ്ഞ ദിവസത്തെ പുഴയുടെ കുത്തൊഴുക്കിൽ അജയൻ്റെ വീടിനോട് ചേർന്ന ഏറെ സ്ഥലമാണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണത്. മഴ ഇനിയും ശക്തമാവുന്ന പക്ഷം വീടുകൂടി പുഴയെടുക്കുമെന്ന് പറയുന്ന അജയും കുടുംബവും ബന്ധുവീട്ടിൽ അഭയം തേടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷവും മഴക്കാലത്ത് അജയൻ്റെ വീടിൻ്റെ സംരക്ഷണ ഭിത്തിയും പറമ്പിൻ്റെ ഒരു ഭാഗവും പൂർണ്ണമായും പുഴയിലേക്ക് ഇടിഞ്ഞു വീണിരുന്നു. ഇതേ തുടർന്ന് ഇവിടെ പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടുന്നതിന് ഇറിഗേഷൻ വകുപ്പിൽ അപേക്ഷയും നൽകിയിരുന്നു. അതിനുവേണ്ടിയുള്ള നഗരസഭാ ഭരണസമിതി തീരുമാനവും അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് അജയ് പറഞ്ഞു. ഈ പ്രളയത്തിൽ ഒരു വെള്ളമേറി താഴ്ന്നപ്പോൾ ഈ സ്ഥലം മൊത്തം അങ്ങോട്ട് പോയി. അതായത് ഈ ഒരു 35 മീറ്ററോളം സ്ഥലം പണ്ട് ഇത് അങ്ങ് അവിടെ വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രളയത്തിൽ ഈ ഏരിയ പോയി, ഒരു തേക്കിൻ്റെ ഭാഗം കൂടി മുളേൻ്റെ ഭാഗം പോയി. അപ്പോൾ ഞങ്ങൾ ഇറിഗേഷൻ മേജറിലും പിന്നെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കൊടുത്ത്. അപ്പോൾ ഈ കൊറോണേൻ്റെ പ്രശ്നത്തിൽ അത് സാങ്ഷൻ ആവാതെ നിന്ന് MLA കത്തും എല്ലാതും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷം അന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വർഷത്തേക്ക് അടുത്ത പ്രളയത്തിനേക്ക് ഇത് ബുദ്ധിമുട്ടാവുന്നല്ലേ. പക്ഷേ ഈ പ്രളയത്തിന് ഇപ്പാട് പോയി, ആ ഭാഗം ഒക്കെ പോയി, ആ കംപ്ലീറ്റ് പുഴയിലെത്തിപ്പോയി. എത്രയും പെട്ടെന്ന് പുഴയ്ക്ക് സംരക്ഷണ ഭിത്തി കെട്ടി തങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് MLA ഉൾപ്പെടെയുള്ള അധികൃതർക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് അജയും കുടുംബവും. ന്യൂസ് ബ്യൂറോ മുക്കം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവമ്പാടിയിൽ 4 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 8-9 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കാൻ ശുപാർശ നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT അഗസ്റ്റിൻ. കൂടരഞ്ഞി ആനക്കല്ലുംപാറ ക്വാറിക്കെതിരെ പ്രദേശവാസികൾ. ക്വാറി പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ ശക്തമായ സമരമെന്നും നാട്ടുകാർ. ക്വാറന്റൈൻ ലംഘനം. DMO ഓഫീസിലെ ജീവനക്കാരനെതിരെ തിരുവമ്പാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മലയോര ഹൈവേ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രവൃത്തി ഉദ്ഘാടനം ചൊവ്വാഴ്ച. ഇതോടെ CTV പ്രാദേശിക വാർത്തകളുടെ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.